കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡ്ഡിംഗ്സ് സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്യൂ ആപ്പിൽ മാത്രം സംസ്ഥാനത്തെ ബെവ്ക്യൂ ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ആരംഭിച്ചു. ആപ്പിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം തുടരുന്നു. ലോക്ഡൌൺ ഇടവേളയ്ക്ക് ശേഷം മദ്യശാലകൾ തുറന്നപ്പോൾ മദ്യപാനികൾ ആപ്പിലായി. കോവിഡ് പ്രതിരോധ നിയന്ത്രണത്തിന്റെ ഭാഗമായി അടച്ചിട്ട മദ്യശാലകൾ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. ബെവ്ക്യൂ ആപ്പ് വഴിയുള്ള മദ്യവിതരണമാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത്. സംസ്ഥാനത്തെ 301 ബീവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴിയും 576 ബാർ ഹോട്ടലുകൾ വഴിയും മദ്യം വിൽപ്പന നടത്തി. കൂടാതെ 360 ബിയർ വൈൻ പാർലറുകൾ വഴിയും ബിയറും വൈനും ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. 3 ലിറ്റർ മദ്യമാണ് ഒരാൾക്ക് ബുക്കിംഗിലൂടെ ലഭിക്കുന്നത്. പിന്നീട് 5 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10 മുതൽ 35% വരെ നികുതി ഇനത്തിൽ മദ്യത്തിന് വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണ് മദ്യനികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പലർക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ കാര്യമായി ബുക്കിംഗും ആദ്യ ദിനത്തിൽ നടന്നില്ല. പലരും ആപ്പിന്റെ അഡ്രസ്, ലിങ്ക് വാട്സപ്പ് വഴിയും മറ്റും വിട്ടാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത 400 പേർക്കാണ് കുറ്റിപ്പാല ബീവറേജസിൽ നിന്നും വിൽപ്പന നടത്തിയത്. കൃത്യമായ സമയം നൽകിയതിനാൽ തിക്കും തിരക്കും ഒഴിഞ്ഞിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മദ്യം വിതരണം ചെയ്യുന്നത്. മാസ്ക് ധരിച്ചെത്തുന്ന ഉപഭോക്താക്കളെ തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷം അണുനശീകരണ ലായനി ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കിയ ശേഷമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. ലോക്ഡൌണിനെ തുടർന്ന് മാർച്ച് 24 പൂട്ടിയ മദ്യക്കടകളാണ് വ്യാഴാഴ്ച വീണ്ടും തുറന്നത്. ഒരേ സമയം 5 പേർ മാത്രമായിരുന്നു ക്യൂവിൽ അനുവദിച്ചത്. രാവിലെ എക്സൈസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മദ്യശാലയിൽ പരിശോധനയും സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. ഈ ലോക്ഡൌൺ തുടങ്ങിയ ശേഷം ഇന്ന് 65 ദിവസം ഇന്നാണ് അടച്ചിട്ട വിദേശ മദ്യശാലകളെല്ലാം തുറക്കുന്നത്. അത് ഈ വെർച്വൽ ക്യൂ പ്രകാരമുള്ള ആ നിയന്ത്രണത്തോടുകൂടിയാണ് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് വളരെ കുറവാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ തിരക്ക് വളരെ കുറവാണ്. പ്രതീക്ഷിച്ച അത്രയും തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ക്യൂ സിസ്റ്റം വളരെ നല്ലതാണ്. ജനങ്ങളുടെ കൂട്ടം കൂടലോ അങ്ങനെയുള്ള യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സുഗമമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ തിരക്ക് കുറവാണെന്നും തൃത്താല കമ്പനി കടവിലെ മദ്യഷോപ്പിൽ വൈകിട്ട് 3 മണി വരെയുള്ള കണക്ക് പ്രകാരം 250 പേരാണ് ടോക്കണെടുത്ത് മദ്യം കൈപ്പറ്റിയതെന്നും ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപയുടെ വിദേശ മദ്യം വിറ്റഴിച്ചെന്നും ജീവനക്കാർ പറഞ്ഞു. ബെവ്ക്യൂ ആപ്പിൽ മദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രാവിലെ മുതൽ ടോക്കണുകൾ ലഭിക്കുന്നില്ലെന്നത് അടക്കമുള്ള പരാതികളും ഉയർന്നു വന്നു. ന്യൂസ് ഡെസ്ക്, NCV.